ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ എൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ ഫിഷ് ഫാമിലെ കുളം വൃത്തിയാക്കുകയാണ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യണ സമയത്ത് അതിൻ്റെ മുമ്പായി നമ്മൾ കുളത്തിലെ മീനൊക്കെ പിടിച്ച് മാറ്റി വേറൊരു ടാങ്കിലേക്ക് ഇട്ടിട്ടാണ് കുളം വൃത്തിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള എൻ്റെ ഉപ്പാൻ്റെ ബ്രദറും കസിനൊക്കെയാണ് ഇതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കുളത്തിൽ പിന്നെ ഇവിടെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഗപ്പി അതുപോലെ തന്നെ പ്ലാറ്റി ഗോൾഡ് ഫിഷ് അങ്ങനെ കുറച്ച് ഫാൻസി ഫിഷുകളും വളർത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഐഷും ഇവിടെ ഒരു ആടിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് കണ്ടത് അപ്പോൾ അതൊന്ന് എടുത്തു നോളൂ ഇപ്പോൾ ബക്കറ്റിലാക്കിയിട്ടാണ് ബക്കറ്റിലാണ് അവർ മീൻ പിടിച്ചതാക്കി കൊടുക്കണം അപ്പോൾ അത് വേറെ ബക്കറ്റിക്ക് മാറ്റി ടാങ്കിലേക്ക് ഒഴിച്ചു വിടും അപ്പോൾ ആ കൂട്ടത്തിൽ വലുതും ചെറുതുള്ള മീനുകളൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇടുന്നത് ചെറിയ മീനുകളൊക്കെ വലിയ ടാങ്കിലേക്കും വലിയ മീനുകളൊക്കെ കുറച്ച് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു ടാങ്കിലേക്കാണ് മാറ്റുന്നത് ടാങ്കുകൾ മാറുന്ന സമയത്ത് അതിൽ ആദ്യം ഉണ്ടായിരുന്ന വെള്ളം നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഇങ്ങോട്ട് വാ 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 സുന്ദരി ഇങ്ങോട്ട് വാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അപ്പോ നമ്മുടെ കുളത്തുനിന്ന് ഫിൽട്ടർ ചെയ്യണ വെള്ളം ഫിൽട്ടർ സെക്ഷനാണ് ഇതേയും ഭാഗത്തുനിന്നാണ് നമ്മുടെ വെള്ളം ഫിൽട്ടർ ചെയ്ത് വീണ്ടും കുളത്തിലേക്ക് വിടുന്നത് അപ്പോൾ ഇതാണ് അതിലേക്ക് ഫസ്റ്റ് വരുന്ന ഡ്രമ്മ് ഇതിലേക്കാണ് ആദ്യം വെള്ളം വന്ന് വീഴുക അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കുളത്തിലത്തെ വെള്ളം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളിവിടെ ഒരു വലിയ പൈപ്പ് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിവാക്കിക്കൊണ്ടിരിക്കും നമ്മൾ വെള്ളം ഇവിടെയാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് തെങ്ങിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മൾ വെള്ളം ഒഴുക്കി അവിടെ നമ്മൾ വളർത്തുന്ന
പച്ചക്കറികൾക്കും നല്ലതാണ്, അതുപോലെ തന്നെ തെങ്ങിനും നല്ലതാണ്. അപ്പോൾ ആ ഭാഗത്തായിട്ട് തന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ചെറുതായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇങ്ങനെ നമ്മൾ കുളത്തിലത്തെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് കാരണം ആ വെള്ളം ചെന്നതുകൊണ്ട് നന്നായിട്ട് തഴച്ചു വളർന്നു. പെട്ടെന്നാണ് വളർച്ച ഉണ്ടായത്. അത് കാരണം ഒരു പൊന്ത പോലെയാണ് ഇത് വളർന്നു വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കനം കൊണ്ട് നമ്മൾ അതിന് വേണ്ടി പന്തലിട്ട ആ ഒരു നെറ്റ് ഇങ്ങോട്ട് തൂങ്ങിയ പോലെ ആയിരുന്നു. അപ്പോൾ അത്രക്കും പൊന്തയായിട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് വളർന്നു വന്നത്. ഒരുപാട് കായ നമുക്കതിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കായ്ച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ മീൻ വേസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അത്രത്തോളം അത് കായ്ച്ചു തരുന്നതാണ്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ നല്ലൊരു മരുന്നും കൂടിയാണ്. അതുകൊണ്ട് കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ളൊരു പ്രത്യേകം ഫ്രൂട്ടാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, സ്ക്വാഷ് ഉണ്ടാക്കാം, ഒരുപാട് റെസിപ്പീസും ഒരുപാട് വിഭവങ്ങളും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അസോളയാണ് ഇത്. അസോള നമ്മൾ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തായിട്ട് വേണം വളർത്താൻ. എന്നാൽ പെട്ടെന്ന് നമുക്കിത് വളർന്ന് കിട്ടും ചെയ്യും, അതുപോലെ തന്നെ ഒരുപാട് ഉണ്ടാകും. ഒരു ലാർജ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ ഇത് മത്സ്യങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടാണ് താഴെ വളർത്തിയിട്ടുള്ളത്. ഇത് വരുന്നത് നമ്മുടെ കുളത്തിൻ്റെ മുകളിൽ സൈഡിലായിട്ട് കുറച്ച് തൊട്ടികളായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഇടയ്ക്ക് ഇതിന്ന് പിടിക്കുന്ന മീന് പെട്ടെന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് കുളത്തുനിന്ന് പിടിക്കുന്ന മീനൊക്കെ സാധാരണ ഇതിലാണ് ഇട്ട് കൊടുക്കാറ്. അല്ലെങ്കിൽ അവരെ പിടിക്കാത്ത സമയങ്ങളിൽ ചെറിയ ചെറു കുഞ്ഞു മീനുകളൊക്കെ അധികം കുഞ്ഞുങ്ങളൊക്കെ അധികം ഇതിലേക്കാണ് കൊടുന്നിടാറ്. പിന്നെ അവർ ഷിഫ്റ്റ് അവർ വളർന്ന് കഴിയുന്ന സമയത്താണ് നമ്മൾ ഇതിന്ന് അത് മാറ്റി കൊടുക്കാറുള്ളത്. അപ്പം അവർക്കൊരു വലിയൊരു മീനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. ഈ രണ്ടാമത്തെ പ്രാവശ്യം മീനിട്ട സമയത്താണ് നമ്മുടെ ഈ കൊറോണ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം അത് കാരണം തീറ്റ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വളർച്ച കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറവായതുകൊണ്ട് മീനധികം വലിപ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ വളർച്ച വളരെ കുറവാണ്. സാധാ നോർമൽ നമുക്ക് കിട്ടുന്ന മീനിൻ്റെ ആ ഒരു വലുപ്പമുള്ള ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കൂട്ടത്തിൽ കുറച്ച് വലുപ്പമുള്ളൊരു മീൻ കിട്ടിയത്. വളരെ ടേസ്റ്റിയാണ്. നമ്മളിത് ഫ്രൈ ചെയ്താലും പൊള്ളിച്ചാലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കൂടിയാണ്. കരിമീനിൻ്റെ ഏകദേശം ആ ഒരു അതേ കാറ്റഗറിയിൽ വരുന്നൊരു മീൻ തന്നെയാണ് തിലാപ്പ്യ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയവും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് നമ്മൾ കുളം വറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഒരു 3 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി, അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് നല്ല മഴ, അടിപൊളി മഴയായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ വൈകുന്നേരം ഫുള്ള് മഴയായത് അത് കാരണം നമുക്ക് ബാക്കി കുളം വറ്റിക്കൽ നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകലെല്ലാം കാരണമായിട്ട് നമുക്ക് അത് പിറ്റേ ദിവസമാണ് ചെയ്യേണ്ടി വന്നത്. വൈകുന്നേരം ഫുള്ള് മഴയായത് കൊണ്ട് ബാക്കി ഞാൻ പിറ്റേ ദിവസമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ 3/4 ഭാഗം വെള്ളം ഇതിന്ന് പമ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഈ ഒരു കുളത്തിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ 2 ഭാഗം സ്ലോപ്പായി നടുവിലേക്കൊരു ഡീപ്പായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ആ ഒരു കുഴി കൂടിയ ഏരിയയിലാണ് ഇപ്പോൾ മീനുള്ളത്. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ഓഫ് മീൻ പിടുത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഒരുവിധമുള്ള മീനൊക്കെ പിടിച്ച് കഴിഞ്ഞ് നമ്മൾ മറ്റേ ടാങ്കിൽ കൊണ്ട് പോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന മീനുകൾ കുറച്ച് സ്മാർട്ടായിട്ടുള്ള മീനുകളാണ് ഇനി കിട്ടാൻ ബാക്കി. അതാ ഏകദേശം ആ ഒരു കുഴിയുള്ള ഭാഗത്തെ വെള്ളം അവിടെ മാത്രമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വെള്ളം വറ്റുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ആ ഇന്നലെ കാണിച്ച ആ ഒരു ഭാഗമാണിത്. ഇവിടെയൊക്കെ ഏകദേശം ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മൾ അധികം ക്ലീൻ ആക്കണില്ല, കാരണം വെള്ളം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിൽ വെള്ളം നനച്ചിട്ട് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ വലിപ്പം അധികം വെക്കാത്ത മീനുകളെ വീണ്ടും ഈ കുളത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അനങ്ങാതെ നിൽക്കുക, കുറച്ച് നേരം വെള്ളം അളക്കാതെ. എന്നാൽ അവരെ പൊന്തി വരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അറിയില്ലേ. നമ്മുടെ എം എസ് പി ആണ് കൂടെ സഹായിക്കാൻ കൂടിയിട്ടുള്ളത്. എം എസ് പിന്നെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതിലൊരു 1K വ്യൂ കിട്ടിയാൽ കായി മുതലേ അപ്പോൾ ഇത്രയും ഓള് കുളം വറ്റിക്കുന്ന വീഡിയോ. ഇനി നമ്മൾ സാദാ വെള്ളം ഇതിൽ വീണ്ടും നിറച്ച് ആ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയും ഓളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.